മുൻ എം എൽ എ ആണെന്നോ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആണെന്നോ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസുകാരുടെ തിളങ്ങുന്ന താരമാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വി ടി ബിളറാമിന് ലെവലേശം വിവരമില്ല. എസ് എഫ് ഐയുടെ കായംകുളത്തെ നേതാവ് നിഖിൽ തോമസിനെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വി ടി ബിളറാം ഇട്ടിരിക്കുന്ന പോസ്റ്റ്, ഒരു മുൻ എസ് എഫ് ഐ നേതാവ് വേറൊരു എസ് എഫ് ഐ നേതാവിനെ ചതിക്കാൻ പാടില്ലായിരുന്നുവെന്ന്, ഒരു പഴയ എസ് എഫ് ഐ നേതാവാണ് തനിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തന്നത് എന്ന് നിഖിൽ തോമസ് പോലീസിനോട് പറഞ്ഞിരുന്നു. അയാൾ കാശ് വാങ്ങിയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അയാൾ ഈ വിദേശ സർവകലാശാലകളിലൊക്കെ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഏജൻസി നടത്തിയിരുന്ന ആളാണ്. പഠനത്തിന് ശേഷം, പഠനം കഴിഞ്ഞപ്പോൾ പിന്നെ എസ് എഫ് ഐയുമില്ല, ഡി വൈ എഫ് ഐയുമില്ല, സി പി എമ്മുമില്ല. അയാൾ അയാളുടെ വയറ്റിപ്പിഴപ്പുമായി നടക്കുന്നു, അതിന് ചില തട്ടിപ്പുകൾ നടത്തുന്നു. അതിൻ്റെ പേരിൽ ഇത്രയും വലിയ പരിഹാസവുമായി വി ടി ബിളറാം രംഗത്തെത്തുമ്പോൾ അദ്ദേഹം ഒരു നിമിഷം ആലോചിക്കാത്തത് എന്താ? ഈ കുറിപ്പെഴുതുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഈ വൈസ് പ്രസിഡൻ്റായ വി ടി ബിളറാമിൻ്റെ ആഫീസിലെ ആ വലിയ മുറിയിലിരിക്കുന്ന പ്രസിഡന്റ് കെ സുധാകരൻ, അദ്ദേഹത്തെ മോൻസൺ മാവുങ്കലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, എറണാകുളത്തെ ഒരു കോൺഗ്രസ് നേതാവ് എബിൻ. അപ്പോൾ ആ കോൺഗ്രസ് നേതാവ് സുധാകരനെ പറ്റിച്ചതിനൊരു കുഴപ്പവുമില്ലല്ലേ, ഒരു നാണക്കേടും തോന്നുന്നില്ലല്ലേ? അത് മുന്നൊന്നുമല്ല, നിലവിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു നേതാവ്, സുധാകരനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാൾ. അയാൾ വിളിച്ച് ഈ ഭൂലോക തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിൻ്റെ അടുത്തേക്ക് സുധാകരനെ കൊണ്ടുപോകുന്നു, സുധാകരനെ കൊടുക്കുന്നു, സുധാകരനെ കമ്മീഷൻ ഏജൻ്റാക്കി മാറ്റുന്നു, ഒടുവിൽ കേസിൽ രണ്ടാം പ്രതിയാകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത്രയും നാണക്കേട് കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷൻ ഉണ്ടായിട്ട് ഈ വി ടി ബിളറാമിനെ പോലെയുള്ള ഒരു മരവാഴയിരുന്ന് ഒരു എസ് എഫ് ഐ നേതാവ് വേറൊരു എസ് എഫ് ഐ നേതാവിനെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പോസ്റ്റിട്ടാൽ ചുമ്മാതല്ല തൃത്താലക്കാർ തോൽപ്പിച്ച് ഊപ്പാട് വരുത്തി ആ മൂലക്കിരുത്തിയിരിക്കുന്നത്. സ്വന്തം കാലിലെ മന്ത് നോക്കിയിട്ട് വേണ്ടേ മറ്റവൻ്റെ കാലിലെ മുറിവിനെ കുറിച്ച് പറയേണ്ടത്? അവിടെ ആ എസ് എഫ് ഐ നേതാവ് പാർട്ടിയെ അടക്കം പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അയാൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി അയാൾ പഴയ ഒരു എസ് എഫ് ഐ നേതാവ്, ഈ ഏജൻസിയും പരിപാടികളും ഒക്കെ നടക്കുന്ന ഒരാളെ സമീപിക്കുന്നു. അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അയാളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വഴികളും പറഞ്ഞു കൊടുത്തു. അത് നിഖിൽ തോമസ് പോലീസിനോട് പറഞ്ഞു. അവിടെ ഇപ്പോൾ മുൻ എസ് എഫ് ഐക്കാരൻ ഒരു എസ് എഫ് ഐ നേതാവിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിഹാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ പച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ വർത്തമാനകാല നേതാവ് തന്നെ സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ ഇങ്ങനെ വലിപ്പിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയല്ലേ, മാവുങ്കൽ തോട്ടിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയല്ലേ, എന്നിട്ടാണ് വി ടി ബിളറാമിൻ്റെ ഒക്കെ ഈ നിലവാരമില്ലാത്ത വിമർശനം. ജനങ്ങളുടെ കോടതിയിൽ വി ടി ബിളറാമിനൊക്കെ നിരന്തരം കരണത്തടി കിട്ടാനുള്ള കാരണവും ഇതുതന്നെയാണ്. തൃത്താലക്കാർക്ക് പിന്നെയും പിന്നെയും നന്ദി പറയാൻ തോന്നുന്നുണ്ട് തോപ്പിച്ച് വീട്ടിലിരുത്തിയതിന്.